പവൻവി സാറിനോട് പരിചയം പങ്കിടാനെത്തുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, സാമൂഹിക സാഹചര്യത്തിൽ സജീവമായ ഇടപെടലുകൾ കൊണ്ട് ശ്രദ്ധേയയായ സുഗതകുമാരി ടീച്ചറാണ്. ടീച്ചറെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ടീച്ചറെ സുഗത എന്നാണ് ഇദ്ദേഹം വിളിച്ചു കേട്ടിട്ടുള്ളത്. അതൊരു പരസ്പര ബഹുമാനത്തിൻ്റെ ധ്വനി, സൗഹൃദത്തിൻ്റെ ധ്വനി അതിലുണ്ട്. ആ ഒരു ഊഷ്മളത അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിൽ അംഗങ്ങളാണ് എന്ന ഒരു ബോധത്തിൽ നിന്നാണ് ആ വിളി ഉയരുന്നത്. എനിക്ക് ഇപ്പോഴും മീറ്റിങ്ങിൽ പ്രസംഗിക്കുമ്പോൾ പോലും ശ്രീമതി സുഗതകുമാരി എന്നൊക്കെ പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ONV എന്നാണ് വിളിക്കുന്നത്, എനിക്കതാണ് ഇഷ്ടം. കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ വളരെ ആരാധനയോടെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ട് മനസ്സുകൊണ്ട് വന്ദിക്കുമായിരുന്നു. അന്ന് തന്നെ ONV വളരെ പ്രസിദ്ധനാണ്. ഇന്നത്തെ ആരാധനയ്ക്കും അന്നത്തെ ആരാധനയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ടോ? അന്നൊരു സൂപ്പർ സ്റ്റാർ പരിവേഷം ഉണ്ടായിരുന്നല്ലോ, സുന്ദരനാണ്. പവൻവി സാറിൻ്റെ കവിതകൾ ശരിക്കും സ്ത്രീ സാന്നിധ്യം ഒരു സംസ്കാരത്തിൻ്റെ ഈടുവയ്പ്പായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഈ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ONV എന്നുള്ള കവി ആര്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ONV സ്ത്രീയെപ്പറ്റി എഴുതിയോ, രാഷ്ട്രീയമായ കാര്യങ്ങളെപ്പറ്റി എഴുതിയോ, രാജ്യത്തെപ്പറ്റി എഴുതിയോ എന്നുള്ളതിനൊക്കെ അപ്പുറം നിറഞ്ഞു നിൽക്കുന്ന കവിത. അതാണ് ഞങ്ങളെയൊക്കെ ഏറ്റവും ONVയിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. ആ കവിത വളരെ ചെറുപ്പകാലം തൊട്ടേ ഞങ്ങളൊക്കെ സ്നേഹാദരങ്ങളോടെ വായിച്ച് കാണാതെ പഠിച്ചിട്ടുള്ളവയാണ്. പിന്നെ എനിക്ക് എൻ്റെ നല്ല ഒരു ഓർമ്മ, ഏറ്റവും മനസ്സിലെ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ, അതിനോടൊപ്പം സുഖം തരുന്നതായ ഒരു ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ മകളെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ വായിപ്പിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് ഒരു കവിത, ONV വള്ളത്തോളിനെ പറ്റി എഴുതിയ കവിതയാണ്. അതിമനോഹരമായൊരു കവിത. ONVയുടെ കവിതകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ആ കവിതയാണ്. ഇത്തിരി തേൻ തൊട്ടുരച്ചൊരു പൊന്നുപോലാം അക്ഷരത്തെ ശക്തമാക്കിയ കവി എന്നൊക്കെയുള്ള ആ വരികൾ കേൾക്കുമ്പോൾ എൻ്റെ അമ്മ കണ്ണു നിറഞ്ഞ് ഒരുപാട് ആനന്ദത്തോടെ വളരെ ഭക്തിയോടെ കേട്ടുകൊണ്ട് കിടക്കുന്ന ഞാൻ ഓർക്കുന്നു. സാറിന് നേരെ ഇതുപോലെയുള്ളൊരു അതിൻ്റെ മറുപുറം പറയാനുണ്ടാവുമല്ലോ? മറുപുറമായിട്ട് പറയാനില്ല, അതേ പുറത്ത് അത് തന്നെയാണ്. ഈ മറുപുറം എന്ന് പറയുമ്പോൾ അതിൻ്റെ വിപരീത ദിശയിലൊന്നുമില്ല. ഞങ്ങളൊന്നിച്ച് കോളേജിൽ പഠിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അറിയാം എന്നല്ലാതെ സുഗത ഇങ്ങനെ കവിത എഴുതുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപകടം അറിയില്ല. അത് പിന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അതും ആദ്യം സുഗതകുമാരി എന്നല്ല, ശ്രീകുമാർ എന്ന പേരിലാണ്. അതെ, മുത്തുശിപ്പി എന്നാണെന്ന് തോന്നില്ലേ, മുത്തുവാരൽ. വിശ്വവേദിയിൽ ഒരു 6-7 കവിത മുത്തുവാരൽ എന്നൊരു കവിതയില്ലേ, ആ കവിതയാണ് ഞാൻ ആദ്യം വായിച്ചത്. പിന്നെ അങ്ങനെ 2-3 കണ്ടപ്പോഴാണ് ഒരു ദിവസം ഒരു സംശയം തോന്നി, സുഗതയായിരിക്കുമെന്ന്. അങ്ങനെ തോന്നാൻ ഇങ്ങനെ സുഗത ONV എന്തോന്ന് സൂചിപ്പിച്ചു, അങ്ങനെ തോന്നിയതാണ്. ഞാൻ ONVയോട് ചോദിച്ചു. അപ്പോൾ ONV പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതാണ് ശരിയായ പേരിൽ എഴുതാൻ, പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞു. ഈ ശരിയായ പേരിൽ എഴുതാത്തൊരു ശീലം സാറിനുണ്ടല്ലോ, ബാലമുരളി. അത് നിവൃത്തികേട് കൊണ്ടുവന്നു. കാരണം ഞാൻ ഈ KPSLൊക്കെ പാട്ട് എഴുതി സിനിമയിലേക്കും രംഗപ്രവേശമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കോളേജിൽ അധ്യാപകനായി. അപ്പോൾ എനിക്കന്ന് തോന്നി ഈ സിനിമയുടെ പിന്നാലെ നടക്കുന്നത് ഭംഗിയല്ല എന്ന് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിക്കാണ് പോയത്. അത്തരം കെട്ടുപാടുകളില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനായിരുന്നു? പേടിയായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ്. സ്വന്തം പേരിലൊരു കവിതയൊക്കെ വന്നാൽ അതിൽ നടക്കാൻ പറ്റുമോ എന്നുള്ള പേടിയാണ്.